നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് നിന്ന് നാലുപേരെ കൂടി ഇന്ന് രക്ഷപ്പെടുത്തി കാണാതായവർക്കായി തെരച്ചിൽ ഊർജിതം ഉരുൾപൊട്ടൽ നടന്ന മൊണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ അതിജീവനത്തിന്റെ പാതയിൽ ദുരിതബാധിതർക്ക് ആവശ്യമായ സഹായം ഉറപ്പുവരുത്തി സർക്കാർ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത ഗവർണർമാരുടെ ദ്വിദിന സമ്മേളനത്തിന് രാഷ്ട്രപതി ഭവനിൽ തുടക്കം പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയുമായി ഷൂട്ടിംഗിൽ മനു മനുഭാകറും ഇഷാ സിംഗും ഇന്നിറങ്ങും ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് ശ്രീലങ്കയിൽ തുടക്കം വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്ന മേഖലയിൽ നിന്ന് പേരെ കൂടി ഇന്ന് രക്ഷപ്പെടുത്തി പടവെട്ടിക്കുന്നിൽ നിന്ന് സൈന്യമാണ് രണ്ട് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയും കണ്ടെത്തിയത് ദുരന്തം നടന്ന നാലാം ദിനം പിന്നിടുമ്പോഴാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് അതേസമയം മരണസംഖ്യ മുന്നൂറ് കടന്നതായാണ് റിപ്പോർട്ടുകൾ തൊണ്ണൂറ്റിയെട്ട് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറിലധികം പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് രണ്ടായിരത്തോളം പേരെ രക്ഷപ്പെടുത്തി മലപ്പുറത്തെ ചാലിയാറിലും മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് നദിയിൽ നിന്നും മുഴുവൻ മൃതദേഹങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് മന്ത്രി പി പ്രസാദ് നിലമ്പൂരിൽ പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടൽ നടന്നിട്ട് നാല് ദിവസം പിന്നിടുമ്പോൾ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഇനി അതിജീവനത്തിന്റെ നാളുകൾ തൊണ്ണൂറ്റിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഒൻപതിനായിരത്തിലധികം ആളുകളാണ് നിലവിലുള്ളതെന്നാണ് റിപ്പോർട്ട് കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് വിശദാംശങ്ങളിലേക്ക് പ്രദേശത്തെ ആറ് മേഖലകളായി തിരിച്ചാണ് നിലവിൽ തെരച്ചിൽ നടത്തുന്നത് നാൽപ്പത് സംഘങ്ങളിലായി ആയിരത്തി അഞ്ഞൂറിലധികം രക്ഷാപ്രവർത്തകർ ഇവിടെയുണ്ട് വിവിധ സേനാ വിഭാഗങ്ങളുടെ സംയുക്ത സംഘത്തോടൊപ്പം നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും തെരച്ചിലിൽ പങ്കാളികളാണ് ഉരുൾപൊട്ടൽ തുടങ്ങിയ ഇടം മുതൽ കോഴിക്കോട് ജില്ല വരെ പ്രശ്നബാധിത പ്രദേശങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുമെന്ന് എ ഡിജിപി എം ആർ അജിത് കുമാർ പറഞ്ഞു ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ നാളെ ചൂരൽ മലയിൽ എത്തിക്കും ദുരിതത്തിലായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം പുനരാരംഭിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു ദുരന്തത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ എത്തിയവർക്ക് മാനസിക പിന്തുണ നൽകാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയാണ് സർക്കാർ ഉരുൾപൊട്ടി തകർന്ന ജീവിതങ്ങൾ തിരികെ പിടിക്കാൻ നാട് മുഴുവൻ ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള സഹായമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്നവരെല്ലാം സംഭാവന നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിച്ചു ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധ സംഘടനകൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവർ സംഭാവന നൽകി സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകും വയനാട്ടിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് കൺട്രോൾ റൂം നമ്പറായ ഒന്ന് പൂജ്യം ഏഴ് ഏഴിൽ വിളിക്കേണ്ടതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നതിനനുസരിച്ച് മാത്രമേ സാധനങ്ങൾ എത്തിക്കേണ്ടതുള്ളൂ ദുരിതത്തിലായ കുട്ടികൾക്ക് മാനസിക പിന്തുണയ്ക്കായി വനിതാ ശിശു വികസന വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് പൂജ്യം ടെലിമനസ് സേവനവും മണിക്കൂറും ലഭ്യമാണ് എന്നതാണ് ടെലിമനസ് ടോൾ ഫ്രീ നമ്പർ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ തന്റെയും ഭാര്യയുടെയും അനുശോചനം ബൈഡൻ അറിയിച്ചു ദാരുണ സംഭവത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കണമെന്ന നിർദ്ദേശമുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി കോഴിക്കോട് ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു നാല് താലൂക്കുകളിൽ ആരംഭിച്ച എൺപത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ചില കുടുംബങ്ങൾ വീടുകളിലേക്ക് പോയതിനെ തുടർന്ന് പത്ത് ക്യാമ്പുകൾ ഒഴിവാക്കി ഉരുൾപൊട്ടൽ മേഖലയായ വിലങ്ങാടിൽ ഭൂരിഭാഗം കുടുംബങ്ങളെയും ബന്ധുവീടുകളിലേക്ക് മാറ്റി മൂന്ന് കുടുംബങ്ങളെ സ്കൂളുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചു ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു പ്രദേശത്ത് അതിരൂക്ഷമായ കെടുതികളാണ് റിപ്പോർട്ട് ചെയ്തത് ഒന്നിലധികം ഇടങ്ങളിൽ ഉരുൾപൊട്ടിയിരുന്നു പതിനാറോളം വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അൻപതിലേറെ വീടുകൾ വാസയോഗ്യമല്ല ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ നശിച്ചു നിരവധി കടകൾ തകർന്നു റോഡുകളും പാലങ്ങളും തകർന്നിട്ടുണ്ട് ക്യാമ്പുകൾ കഴിയുന്നവരുടെ പ്രതിവാസം വലിയ പ്രതിസന്ധിയാണ് മുന്നിലുള്ളത് പ്രദേശവാസികൾ യഥാസമയം മാറി താമസിച്ചതിനാൽ ആളപായം കുറക്കാനായി കക്കയത്ത് വലിയ പാറക്കല്ല് ഡാം സൈറ്റ് റോഡിലേക്ക് പതിച്ചു ഗതാതടസ്സം നീക്കാൻ നടപടികൾ തുടങ്ങി കൊടുവള്ളി വലിയ വലിയപറമ്പ് കിഴക്കോത്ത് വില്ലയിലെ പൊന്നന്തവാറ മലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന മുന്നൂറോളം കുടുംബങ്ങളെയും കക്കാട് വില്ലേജിൽ കാരശ്ശേരി പഞ്ചായത്തിലെ പട്ടച്ചോല വലിയകുന്ന് പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണിത്തുന്ന് കുന്നിഞ്ചേരിയിൽ താഴെയുള്ള പതിനാറ് കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലും ശക്തമായ വീശിയടിച്ച കാറ്റിലും കണ്ണൂർ ജില്ലയിൽ വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായത് നിരവധി വീടുകൾ തകർന്നു ജൂൺ മുതലുള്ള കണക്കുകൾ പ്രകാരം മുപ്പത്തി ആറ് വീടുകൾ പൂർണ്ണമായും ആയിരത്തി എൺപത്തിനാല് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് ഇന്നലെ മാത്രം മൂന്ന് വീടുകൾ പൂർണ്ണമായും മുപ്പത്തിമൂന്ന് വീടുകൾ ഭാഗികമായും തകർന്നു പത്ത് ക്യാമ്പുകളിലായി നൂറ്റി ഇരുപത്തിയൊൻപത് കുടുംബങ്ങളിലെ എഴുന്നൂറ്റി പേർ കഴിയുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പതിനാറ് കോടിയുടെ കൃഷിനാശവും ഉണ്ടായി ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് പാലക്കാട് ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ജാഗ്രത തുടരാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം നെല്ലിയാമ്പതി ചുരം റോഡിലെ തടസ്സങ്ങൾ നീക്കുന്നത് അവസാന ഘട്ടത്തിലാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് മണ്ണിടിച്ചിൽ മൂലം ഒറ്റപ്പെട്ട നെല്ലിയാമ്പതിയിലേക്കുള്ള ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ് ചെറുവാഹനങ്ങൾ കടന്നുപോകാനുള്ള തരത്തിൽ ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് മണ്ണു മാറ്റുന്ന പ്രവൃത്തികൾ ഘട്ടത്തിലാണ് വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം മുടങ്ങിയ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പട്ടാമ്പി പാലം കാൽനട യാത്രക്കാർക്കായി തുറന്നു നൽകിയിട്ടുണ്ട് നിലവിൽ മഴ ഒഴിഞ്ഞു നിൽക്കുന്നത് ജില്ലയിൽ മഴക്കെടുതികളുടെ ആക്കം കുറച്ചിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ചിലതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു നിലവിൽ മുപ്പത്തിയെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പതിനഞ്ച് കുടുംബങ്ങളെയാണ് മാറ്റി ഇടുക്കിയിലെ ആദിവാസി ഗ്രാമമായ ഇടമലക്കുടിയിൽ കനത്ത മഴ നാശം വിതച്ചു പഞ്ചായത്ത് ആസ്ഥാനമായ സൊസൈറ്റി കുടിയിലേക്കുള്ള റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു ജെസിബി സ്ഥലത്തെത്തിച്ച് പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചു ഉത്തരാഖണ്ഡിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ വ്യോമസേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു രക്ഷാപ്രവർത്തനത്തിനായി വ്യോമസേനയുടെ ചിനോഖ് എം ഐ സെവന്റീൻ ഹെലികോപ്റ്ററുകൾ വിന്യസിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ദുരന്തം നേരിടാൻ സംസ്ഥാനത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണ പിന്തുണ നൽകി ഗവർണർമാരുടെ ദ്വിദിന സമ്മേളനത്തിന് രാഷ്ട്രപതി ഭവനിൽ തുടക്കം രാഷ്ട്രപതി ദ്രൌപതി മുർമു അധ്യക്ഷത വഹിക്കും രാഷ്ട്രപതിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഗവർണർമാരുടെ ആദ്യ സമ്മേളനമാണിത് സമ്മേളനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗവർണർമാർ പങ്കെടുക്കുന്നുണ്ട് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കും ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കൽ ഉന്നത വിദ്യാഭ്യാസത്തിലെ പരിഷ്കാരങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യും പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയുമായി ഷൂട്ടിംഗിൽ മനു മനുഭാക്കറും ഇഷ സിംഗും ഇന്നിറങ്ങും പുരുഷ ബാഡ്മിന്റൺ കാർട്ടറിൽ ലക്ഷ സിന്നും ഇന്ന് കളത്തിലിറങ്ങും ഹോക്കിയിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയ നേരിടും തുഴച്ചിലിൽ ബൽരാജ് പൻവാർ ഫൈനൽ ഡി ഗ്രൂപ്പിൽ മത്സരത്തിനിറങ്ങുന്നുണ്ട് ഇന്ത്യക്ക് ഇതുവരെ മൂന്ന് മെഡലുകളാണ് നേടാനായിട്ടുള്ളത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിനാണ് മത്സരം മൂന്ന് മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത് നേരത്തെ ശ്രീലങ്കയ്ക്കെതിരെ നടന്ന ട്വന്റി ട്വന്റി പരമ്പര മൂന്ന് പൂജ്യത്തിന് ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു കർക്കടക വാവുബലിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി മോശം കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ സുരക്ഷിതമായ ബലിതർപ്പണം നടത്തുന്നതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആലുവ മണപ്പുറം തിരുവല്ലം ശംഖുമുഖം വർക്കല തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ക്രമീകരണം അവസാന ഘട്ടത്തിലാണ് കോഴിക്കോട് വിമാനത്താവളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കോലലംപൂർ കോഴിക്കോട് സർവീസിന് തുടക്കമായി എയർ ഏഷ്യ വിമാനമാണ് സർവീസ് ആരംഭിച്ചത് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ കോലാലമ്പൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കും ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ കോഴിക്കോട്ട് നിന്ന് കോലാലംപൂരിലേക്കുമാണ് സർവീസ് സ്റ്റോപ്പില്ലാത്ത സ്റ്റേഷനിൽ ഇറങ്ങാനുള്ള ശ്രമത്തിനിടെ തീവണ്ടിക്കടിയിലേക്ക് തെറിച്ചുവീണ് യുവാവ് മരിച്ചു കോട്ടയത്തെ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ ഇന്ന് രാവിലെയാണ് സംഭവം ചെന്നൈ മെയിൽ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ വേഗത കുറച്ച സമയത്താണ് യാത്രക്കാരൻ തീവണ്ടിയിൽ നിന്നും ഇറങ്ങാൻ ശ്രമിച്ചത് യാത്രക്കാരനെ തിരിച്ചറിഞ്ഞിട്ടില്ല വാർത്തകൾ വീണ്ടും വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് നിന്ന് നാലുപേരെ കൂടി ഇന്ന് രക്ഷപ്പെടുത്തി കാണാതായവർക്കായി തെരച്ചിൽ ഊർജിതം ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ അതിജീവനത്തിന്റെ പാതയിൽ ദുരിതബാധിതർക്ക് ആവശ്യമായ സഹായം ഉറപ്പുവരുത്തി സർക്കാർ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത ഗവർണർമാരുടെ ദ്വിദിന സമ്മേളനത്തിന് രാഷ്ട്രപതി ഭവനിൽ തുടക്കം പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയുമായി ഷൂട്ടിംഗിൽ മനു മനോഭാക്കറും ഈഷാ സിംഗും ഇന്നിറങ്ങും ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് ശ്രീലങ്കയിൽ തുടക്കം